അസ്സലാമു അലൈക്കും വറഹ്മത്തുള്ളാഹി വബറകാത്തു. ബിസ്മില്ലാ വൽഹംദുലില്ലാ വസ്സലാത്തു വസ്സലാമു അലാ അഷ്റഫി റസൂലില്ലാ വഅലാ ആലിഹി വഅസ്ഹാബിഹി അൽഫായിസീന ബിറളല്ലാഹ്. അശ്ഹദു അല്ലാ ഇലാഹ ഇല്ലല്ലാഹു വഅശ്ഹദു അന്ന മുഹമ്മദൻ അബ്ദുഹു വറസൂലു അമ്മാ ബഅദ്. പ്രിയപ്പെട്ട ശ്രോതാക്കൾ, ഇങ്ങനെ ഒരു ലൈവ് പോസ്റ്റ് ചെയ്യുന്നത് അള്ളാഹുവിൻ്റെ ദീനിന് വേണ്ടി ഒരു ഗുണകാംക്ഷ എന്ന നിലക്ക് പ്രിയപ്പെട്ട ശ്രോതാക്കളോടുള്ള കാരുണ്യത്തിന് വേണ്ടിയാണ്. അള്ളാഹു തആല ആ രീതിയിൽ നമ്മുടെ ഈ സംസാരത്തെ കബൂൽ ചെയ്യുമാറാകട്ടെ. പല ആളുകളും പുത്തൻ വാദങ്ങളിലേക്ക് നയിക്കപ്പെട്ടിട്ടുള്ളത് മുജാഹിദ് ജമാഅത്തെ ഇസ്ലാമി തുടങ്ങിയ പ്രസ്ഥാനങ്ങളിലേക്ക് എത്തിപ്പെട്ടത് അതിൻ്റെ ആ ദുരന്തവും ഗൗരവവും ഓർക്കാതെയാണ് എന്ന് പലപ്പോഴും അവരുടെ സംസാരങ്ങളിൽ നിന്നും മനസ്സിലാകാറുണ്ട്. യഥാർത്ഥത്തിൽ ഇസ്ലാമിൻ്റെ യഥാർത്ഥ വശത്തെക്കുറിച്ച് ആലോചിക്കുന്ന ഏതൊരു വ്യക്തിക്കും പുത്തൻവാദിയാകാൻ കഴിയില്ല. പുത്തൻവാദം എന്ന് പറയുന്നത് ഒരു വലിയ ഒരു ദുരന്തം തന്നെയാണ്. അഥവാ പരിശുദ്ധ ഇസ്ലാം ആ ഇസ്ലാമിനെ മാറ്റിമറിച്ചുകൊണ്ട്, ഇസ്ലാമിക യഥാർത്ഥ ആശയത്തെ മാറ്റിമറിച്ച് ഒരു പുതിയ ആശയം രൂപപ്പെടുത്തി അത് ഇസ്ലാമാണ് എന്ന് പറയുക, ഇതാണ് യഥാർത്ഥത്തിൽ പുത്തൻവാദ പ്രസ്ഥാനങ്ങൾ ചെയ്തുകൊണ്ടിരിക്കുന്നത്. ഇതുകൊണ്ട് തന്നെ സഹാബികൾ മുതൽ പുത്തൻവാദത്തിനെ വളരെ ഗൗരവത്തോടുകൂടിയാണ് കണ്ടിട്ടുള്ളത്. ഇമാം ബുഖാരിയും മറ്റും റിപ്പോർട്ട് ചെയ്ത ഹദീസിൽ നമുക്ക് കാണാൻ കഴിയും, വഖാന ഇബ്നു ഉമർ യറാഹും ശിറാറൽ ഖൽഖ്, സൃഷ്ടികളിൽ ഏറ്റവും മോശക്കാരായി ഖവാരിജുകളെ അഥവാ ആദ്യത്തെ പുത്തൻ പ്രസ്ഥാനക്കാരെ അബ്ദുല്ലാഹി ഇബ്നു ഉമർ റളിയല്ലാഹു അൻഹു ഉൾപ്പെടെയുള്ള സഹാബികൾ കണ്ടിരുന്നു എന്നറിയിക്കുന്ന വാചകം നമുക്ക് കാണാൻ കഴിയും. നബി സല്ലല്ലാഹു അലൈഹി വസല്ലം തങ്ങൾ പറയുകയുണ്ടായി, ശർറൽ ഉമൂരി മുഹ്ദസാത്തുഹ, ഏറ്റവും മോശം പുത്തൻ ആശയങ്ങളാണ്. അപ്പൊ ഇസ്ലാമിലില്ലാത്ത ആശയങ്ങൾ, ആ ആശയങ്ങൾ നിർമ്മിച്ച് അത് ഇസ്ലാമാണെന്ന് വാദിക്കുക, ഇതാണ് യഥാർത്ഥത്തിൽ പുത്തൻ പ്രസ്ഥാനം എന്ന് പറയുന്നത്. പുത്തൻവാദികൾ ഉണ്ടാക്കിയ ആശയങ്ങൾ നമ്മൾ പരിശോധിച്ചാലും നമുക്കത് മനസ്സിലാക്കാൻ കഴിയും. എക്സാമ്പിളിന് വേണ്ടി, ഉദാഹരണത്തിന് വേണ്ടി ഞാൻ പറയാം, സ്ത്രീകൾക്ക് ജുമാ പുണ്യമാണ് എന്ന വാദം, ഈ വാദം മാത്രം പരിശോധിക്കുക നമ്മൾ. അങ്ങനെ ഒരു വാദം ലോകത്ത് ഒരിടത്തും ഇല്ല. കേരളത്തിന് പുറത്ത് ഒരു സ്ഥലത്തും നമുക്ക് ആ വാദം കാണാൻ കഴിയില്ല. മക്കയിലും മദീനയിലും ഇല്ല, ഇന്ന് എന്നല്ല ഒരിക്കലും ഉണ്ടായിട്ടില്ല. പക്ഷേ നമ്മുടെ കേരളത്തിലുള്ള പുത്തൻവാദികൾ രൂപപ്പെടുത്തിയെടുത്ത അവർ എഴുതിയ ഒരു വാദമാണ് സ്ത്രീകൾക്ക് ജുമാക്ക് പോക്ക് പുണ്യമാണ് എന്ന വാദം. വസ്തുതാപരമായി ഈ വാദം തന്നെ മതി. ഈ പുത്തൻവാദം എന്ന് പറയുന്നത് ഇല്ലാത്ത ആശയങ്ങൾ ഉണ്ടാക്കി അത് ഇസ്ലാമാണെന്ന് പറയലാണ് എന്ന് നമുക്ക് മനസ്സിലാക്കാൻ വേണ്ടി. അതുകൊണ്ട് പറഞ്ഞു വരുന്നത് ഇതാണ്, മുജാഹിദ് പ്രസ്ഥാനത്തിൽ, ജമാഅത്തെ ഇസ്ലാമി തുടങ്ങിയ പ്രസ്ഥാനങ്ങളിൽ അകപ്പെട്ടു പോയ ആരെങ്കിലും ഇത് കേൾക്കുന്നവരുണ്ടെങ്കിൽ നിങ്ങൾ ചിന്തിക്കുക, ഈ വാദം യഥാർത്ഥത്തിൽ ഇസ്ലാമിലില്ലാത്ത ഒരു വാദം. ആ വാദത്തിന് നമ്മൾ ഇസ്ലാം ആണ് എന്ന് വാദിക്കുക, അത് എത്ര വലിയ കടുത്ത ധിക്കാരപരമാണ്. നമുക്ക് ആശയം ഒരു പക്ഷേ വേറെ ആശയങ്ങൾ സ്വീകരിക്കാം, അതല്ലല്ലോ ഇവിടെ ആശയം സ്വീകരിക്കുന്നതിനേക്കാൾ ഏറെ, ഒരു വേറെ ഏതെങ്കിലും ആശയത്തിലേക്ക് പോകുന്നതിനേക്കാൾ ഏറെ താത്വികമായി വളരെ ക്രൂരമാണ് പുത്തൻവാദം എന്ന് പറയുന്നത്. നമ്മളെ കേരളത്തിലുള്ള മൗലവിമാർക്ക്, ഏതാനും മൗലവിമാർക്ക് മാത്രം മനസ്സിലായ ഒരു ആശയം, അത് ഇസ്ലാമാകാൻ യാതൊരു നിർവാഹവും ഇല്ലല്ലോ. അപ്പൊ അതുകൊണ്ട് എൻ്റെ ഈ സംസാരം കേൾക്കുന്ന ഏതെങ്കിലും മുജാഹിദ് ജമാഅത്തെ ഇസ്ലാമി തുടങ്ങിയ പ്രസ്ഥാനങ്ങളിൽ അകപ്പെട്ടു പോയ ആളുകളുണ്ടെങ്കിൽ ഈ ഒരു വാദത്തെക്കുറിച്ച് നിങ്ങളൊന്ന് പഠിച്ചു നോക്കൂ. ഇങ്ങനെ ഒരു വാദം, സ്ത്രീകൾക്ക് പള്ളി പുണ്യമാണ് എന്ന ഒരു വാദം, ആ വാദം ലോകത്ത് വേറെ ഏതെങ്കിലും മുസ്ലിം മതപണ്ഡിതന്മാർ അഥവാ സൗദി അറേബ്യയിലുള്ള അല്ലെങ്കിൽ യു എയിലുള്ള, ഞാൻ ലോകത്തിൻ്റെ മറ്റേതെങ്കിലും ഒരു ഭാഗം എന്ന നിലക്കാണ് ഈ ഉദാഹരണങ്ങൾ പറയുന്നത്, അങ്ങനെ ഏതെങ്കിലും ഒരു പണ്ഡിതൻ എപ്പോഴെങ്കിലും ഉന്നയിച്ചിട്ടുണ്ടോ? അപ്പൊ നമുക്ക് മനസ്സിലാക്കാൻ കഴിയും. ഇതൊരു ഒരു ചൂണ്ടുപലക മനസ്സിലാക്കാൻ വേണ്ടിയുള്ള ഒരു ഉദാഹരണം പറഞ്ഞാണ്. എല്ലാ വാദങ്ങളും അങ്ങനെ തന്നെയാണ്.
ഈ നമുക്ക് മനസ്സിലാക്കാൻ കഴിയും, ഇത്തരത്തിൽ ഒരു വാദം ഇല്ലാത്ത വാദം ഉണ്ടാക്കി അത് ഇസ്ലാമാണെന്ന് വാദിക്കുക, അത് സത്യത്തിൽ അള്ളാഹുവിൻ്റെ മേൽ കളവ് പറയലാണ്, പ്രവാചകരുടെ മേൽ കളവ് പറയലാണ്, മറ്റ് ഇരുവരെയുള്ള സർവ സജ്ജനങ്ങളുടെയും പേരിൽ ഇസ്ലാമിൻ്റെ പേരിൽ നമ്മൾ കളവ് പറയലല്ലേ. അതുകൊണ്ട് പ്രിയപ്പെട്ട ശ്രോതാക്കൾ, ഏതെങ്കിലും മുജാഹിദ് ജമാഅത്തെ ഇസ്ലാമി തുടങ്ങിയ പ്രസ്ഥാനങ്ങളിൽ അകപ്പെട്ടു പോയ ആളുകൾ തങ്ങൾ വെച്ചു പുലർത്തുന്ന ആശയങ്ങൾ ഇത്തരത്തിലുള്ള ആശയങ്ങളാണ്, അഥവാ ഇസ്ലാമിലില്ലാത്തൊരാശയം ഉണ്ടാക്കിയിട്ട് അതിന് ഇസ്ലാം എന്ന് നമ്മുടെ വകയിൽ പറയുക എന്ന് പറയുന്ന ആ ഒരു പ്രസ്ഥാനത്തെ തകർക്കുക എന്ന ഒരു കാര്യമാണ് അതിൽ അടങ്ങിയിട്ടുള്ളത്. ഈ ദുരന്തം, ഇതിൻ്റെ ഗൗരവം നമ്മൾ മനസ്സിലാക്കണം. ഇതുകൊണ്ടാണ് നബി സല്ലല്ലാഹു അലൈഹി വസല്ലം തങ്ങൾ ആരെങ്കിലും ഒരു പുത്തൻവാദിയെ സംരക്ഷിക്കുകയോ പുത്തൻവാദം പറയുകയോ ചെയ്താൽ അവരുടെ മേൽ അള്ളാഹുവിൻ്റെ ശാപം ലാനത്തുണ്ട് എന്ന രീതിയിൽ അത്ര ഗൗരവത്തിൽ നബി സല്ലല്ലാഹു അലൈഹി വസല്ലം തങ്ങൾ പറഞ്ഞിട്ടുള്ളത് എന്നോർമ്മിപ്പിക്കുന്നു. ഇൻഷാ അള്ളാ വീണ്ടും നമുക്ക് സംസാരിക്കാം, കേൾക്കാം. അള്ളാഹു അനുഗ്രഹിക്കും.